ഹായ് ഹലോ എല്ലാവർക്കും ഫിദൂസ് ക്രിയേറ്റീവ് കോളേജിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു ബോട്ടിലാട്ട് ഒരു ബോട്ടിലാട്ട് എന്ന് തന്നെ പറയാം, ബാംബു ബോട്ടിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പക്ക പ്ലാസ്റ്റിക്. ഇത് ഗ്ലാസ് ബോട്ടിൽ ചെയ്യല്ല, പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് ചെയ്യാൻ നല്ലത്. അപ്പം നമുക്ക് ഇത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ ഒരു കുഴിയോ, നമ്മളിപ്പോൾ ഫ്ലാറ്റ് ആയിട്ടിരിക്കണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഴി അങ്ങനെയൊന്നും കാണല്ല, ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ബോട്ടിലായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്ക് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കേട്ടോ കട്ട് ചെയ്ത ഭാഗം, അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി എന്തെങ്കിലും വീഡിയോക്ക് നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ അതെടുക്കാം, അത് കളയാതെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ടായിരുന്നു മുറിച്ചത്. ഇത് ചെയ്യുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം, മുറിക്കുന്നതൊക്കെ വേറെ ആരെയും കൊണ്ടും ചെയ്യിച്ചാലും മതി. അപ്പോൾ ഈ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് അരയ്ക്കണം മുകളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയും. ഇത് ആരെങ്കിലും വലിയവരെ കൊണ്ടേ ചെയ്യിപ്പിക്കാവുള്ളൂ. കണ്ടില്ലേ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അവിടെ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇതിൽ നമുക്ക് പെയിൻ്റ് എടുക്കണം. ഞാൻ യെല്ലോ ആണ് എടുക്കുന്നത്, നമ്മൾ ബാംബു അല്ല ചെയ്യുന്നത്. അപ്പം അതിന് യെല്ലോ ആയിരിക്കും, യെല്ലോ ബേസ് കോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരിച്ചിരി വെള്ളം മിക്സ് ചെയ്തിട്ട് അടിക്കണം കേട്ടോ. അപ്പം നമുക്കത് ഫുള്ള് അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ യെല്ലോ ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളുടെ ഗ്രീൻ ആണ്, സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ കൊടുക്കുന്നത്. ലൈറ്റ് കളർ ആക്കുകയൊന്നും ചെയ്യില്ല. ഇതേപോലെ നമ്മുടെ യെല്ലോ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ കൊടുക്കണം. ഫുൾ ഉണങ്ങുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഒത്തിരി അങ്ങ് ഫുൾ അങ്ങ് ഉണങ്ങിപ്പോവില്ല, അതിന് മുന്നേ നമുക്ക് ഈ ആ ഉപയോഗിച്ച പെയിൻറ്റിങ് ബ്രഷ് വെച്ച് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇച്ചിരി വെള്ളം മിക്സ് ചെയ്തിട്ടേ. ഇത് പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാവുള്ളൂ, സ്പോഞ്ച് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാംബൂ ടെക്സ്ചർ വരത്തില്ല കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഫുള്ള് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചെറിയൊരു ടെക്സ്ചറൊക്കെ വന്നിട്ടില്ലേ ബാംബൂവിൻ്റെ, ആ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നൂലെടുക്കാം. സാധാ നൂല് മതി കേട്ടോ, ഇപ്പോൾ എന്തായാലും ഇരുന്ന നൂല് വെച്ച് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. സാധാ നമ്മൾ തുണിയൊക്കെ തേക്കാൻ എടുക്കുന്ന നൂലും അങ്ങനത്തെ ഒക്കെ നൂല് വെച്ചിട്ട് ചെയ്താൽ മതി. വൂളൻ ത്രെഡ് വെച്ച് ചെയ്യേണ്ട, ഇന്ന് നല്ല കട്ടിയുണ്ടല്ലോ, അത്രയും കട്ടിക്ക് ചെയ്യേണ്ട. നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. ഞാൻ ആദ്യമേ ബ്ലൂ തയ്ച്ചു, എന്നിട്ടൊരു നല്ല ടൈറ്റായിട്ടൊരു കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ചുറ്റിയെടുത്താൽ മതി. ഞാൻ മുകളിലും താഴെയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഫെവിക്കോൾ പറ്റിയേക്കുന്നിടം ഒന്നും കുഴപ്പമില്ല, അതങ്ങ് ട്രാൻസ്പെറൻ്റ് ആവണേ കഴിയുമ്പം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഞാൻ സാപ്പ് ഗ്രീൻ തന്നെ എടുത്തിട്ടുണ്ട്, ഒരു പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ട്. ഫ്ലാറ്റ് ബ്രഷ് എടുക്കണമെന്നില്ല കേട്ടോ, സാധാ റൗണ്ട് ബ്രഷ് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ അന്നേരം കിട്ടിയത് വെച്ചിട്ട് ഞാൻ ചെയ്തത് കേട്ടോ. നമുക്ക് ആ നൂലിനെ പുറത്തോട്ട് പോകണം കേട്ടോ, ഫുള്ള് കറക്റ്റ് നൂലിൽ തന്നെ ഇരിക്കല്, കുറച്ചൊക്കെ പുറത്തോട്ടൊക്കെ പോകണം. കണ്ടില്ലേ ഇപ്പോൾ ഒരു മുളയുടെ ടെക്സ്ചർ വന്നിട്ടില്ലേ, അത്യാവശ്യം ഉണങ്ങിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ആ ഒരു ബ്ലേഡും. അപ്പോൾ ഇതെല്ലാവരും എന്തൊരു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ബോട്ടിലാട്ടാണ്. നമുക്കിതിനകത്തിന് വേണമെങ്കിൽ ചെടി വെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളും ഒക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ.
ഞാൻ ചെടി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ലാസ്റ്റ് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂട്ട് നല്ല എളുപ്പത്തിലുള്ള പോട്ടിലാട്ടാണ്. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആകെ രണ്ട് പെയിൻറ്റേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിലൊരു ബാംബോ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല എളുപ്പത്തിലുള്ള കേട്ടോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.